അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ഫ്രണ്ട്സ്, ഞാനും കലേഷ് ഏട്ടനും കൂടി നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബീച്ച് റോഡ് വഴി എറണാകുളത്ത് നിന്നും ചെല്ലാനം പോകുന്ന റൂട്ടാണ്. ചെല്ലാനം എത്തുന്നതിന് മുൻപായിട്ട് റോഡിന്റെ ഇരുകരകളിലും ഇതുപോലത്തെ ഒത്തിരി ഫിഷിംഗ് സ്പോട്ടുകളുണ്ട്. നച്ചിറയും പള്ളത്തിയും കരിമീനുമാണ് സാധാരണ ഇവിടെ നിന്നും ചൂണ്ടയിൽ കിട്ടാറുള്ളത് എന്നാണ് ഇവിടുത്തുകാർ പറഞ്ഞത്. ഞാൻ ക്യാമറ സെറ്റ് ചെയ്തപ്പോഴേക്കും കലേഷേട്ടൻ ഇവിടെ നിന്ന് രണ്ട് പള്ളത്തികളെ പൊക്കി. ബെയ്റ്റ് ആയിട്ട് ചെമ്മീനും പിന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പത്തിരിയുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ അടുത്ത പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടയിട്ടിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ മീൻ വന്ന് കൊത്തുന്നുണ്ട്. പക്ഷേ പള്ളത്തിക്ക് വേണ്ടിയല്ല, കൂടുതലും കരിമീന് വേണ്ടിയാണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കരിമീനുകൾ വിരുദ്ധന്മാരാണ്, അങ്ങനെ എളുപ്പമൊന്നും വന്ന് അവർ നമ്മുടെ ബെയ്റ്റ് എടുക്കില്ല. കലേഷേട്ടൻ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫിഷിംഗ് ഹുക്ക് വെച്ചാണ് ഇപ്പോൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിമീന്റെയും പള്ളത്തിയുടെയും ഒക്കെ വാ നന്നേ ചെറുതാണ്, അതുകൊണ്ട് വലിയ ഹുക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ കിട്ടാൻ പാടാണ്. കേരളത്തിലെ ജലാശയങ്ങളിൽ കണ്ടുവരുന്ന മത്സ്യങ്ങളിൽ അക്വേറിയത്തിൽ ഇട്ട് വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു മത്സ്യമാണ് പള്ളത്തി. മാക്സിമം 6 സെന്റിമീറ്റർ വരെ മാത്രമേ ഈ മീൻ വളരാറുള്ളൂ. രണ്ടു തരം പള്ളത്തികളെയാണ് സാധാരണയായിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ കാണാറ്, മഞ്ഞപ്പള്ളത്തിയും കറുത്ത പള്ളത്തിയും. കറുത്ത പള്ളത്തികളെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്യൂറിയത്തിൽ ഇടാനാണെങ്കിൽ മഞ്ഞപ്പള്ളത്തിയാണ് സൂപ്പർ. കലേഷേട്ടൻ അടുത്ത മീന് വേണ്ടി ചൂണ്ടയിൽ ബെയ്റ്റ് കോർത്തോണ്ടിരുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ചൂണ്ടിട്ടോണ്ടിരുന്ന മിടുക്കന് ഒരു കരിമീൻ അടിച്ചു. മൈദയിൽ മഞ്ഞപ്പൊടി ചേർത്ത ബെയ്റ്റിലാണ് ഈ മീൻ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഇവിടുന്ന് സ്ഥിരമായിട്ട് തന്നെ കരിമീൻ കിട്ടാറുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. മറ്റു മീനുകളെ പോലെയല്ല, കരിമീന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബെയ്റ്റ് തറയിൽ മുട്ടി നിൽക്കണം. പിന്നെ കരിമീന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ വടികൊണ്ടടിച്ചോ കല്ലുകൊണ്ട് എറിഞ്ഞോ മറ്റോ ശബ്ദമുണ്ടാക്കണം. നമ്മൾ വെള്ളം ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് മറ്റു മീനുകൾ ഓടിമറിയുമെങ്കിൽ കരിമീൻ നേരെ മറിച്ച് ആ ശബ്ദം ഉണ്ടായ സ്ഥലത്തേക്ക് തന്നെ പാഞ്ഞു വരും. പക്ഷേ എന്താണെന്നറിയില്ല, കലേഷേട്ടൻ ഇവിടുന്ന് കരിമീൻ അടിക്കുന്നില്ല. ബെയ്റ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ പള്ളത്തിയാണ് ഓടി വന്ന് ബെയ്റ്റ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ ഫിഷിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബെയ്റ്റ് അധികം ദൂരത്തേക്കൊന്നും എറിഞ്ഞിടേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള കെട്ടുകളുടെ സൈഡുകളിലായിട്ടാണ് മീൻ ധാരാളമായിട്ട് ഉണ്ടാവുക. തീരെ ചെറിയ മീൻ ആയതുകൊണ്ട് തന്നെ പള്ളത്തിൽ നമ്മുടെ ഫ്ലോട്ട് വലിച്ചു താത്തിക്കൊണ്ട് പോവുകയൊന്നുമില്ല. ഫ്ലോട്ടിന് ചെറിയ അനക്കം വരുമ്പോൾ തന്നെ വലിച്ചോളണം. അപ്പോൾ നമ്മുടെ അടുത്ത പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പ്രാച്ചി, മലങ്കണ്ണൻ എന്നീ പേരുകളിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. മൺസൂൺ മഴയ്ക്ക് നമ്മുടെ പാടങ്ങളിലേക്ക് കയറുന്ന പള്ളത്തികൾ തുലാമാസമാകുമ്പോഴേക്കും തിരികെ കുഞ്ഞുങ്ങളുമായി കൂട്ടം കൂട്ടമായി ആറ്റിലേക്ക് എത്തുന്നു. തലകളഞ്ഞ് വെട്ടി വറുത്താൽ കിടു ടേസ്റ്റാണ് പള്ളത്തിക്ക്. കേരളത്തിലെ പല പേരുകേട്ട ഹോട്ടലുകളിലും പള്ളത്തി വറുത്തത് മെനുവിലെ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. ഇവിടുന്ന് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം അപ്പോൾ കലേഷേട്ടന്റെ ചൂണ്ടയിൽ അടിച്ചു. അത്യാവശ്യ സൈസുള്ള ഒരു നച്ചിറയാണ് ചൂണ്ടയിൽ അടിച്ചിരിക്കുന്നത്. കടലിൽ നിന്നല്ലാതെ ഇങ്ങനെയുള്ള സ്പോട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ മീനെ ഞങ്ങൾക്ക് ചൂണ്ടയിൽ കിട്ടുന്നത്. ഫ്രഷ് വാട്ടറിലേക്ക് നച്ചിറ അധികമായിട്ട് അങ്ങനെ വരാറില്ല. പക്ഷേ ചെമ്പല്ലി പോലെ തന്നെ സാവധാനത്തിൽ പൊരുത്തപ്പെട്ട് നച്ചിറയ്ക്ക് ഫ്രഷ് വാട്ടറിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ മീൻ കിട്ടുന്ന കെട്ടുകൾ ഈ റൂട്ടിൽ രണ്ട് സൈഡിലുമായിട്ട് ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഫിഷിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പല കെട്ടുകളിലും ആളുകൾ മീൻ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള കെട്ടുകളിൽ പോയി ആരും ചൂണ്ടയിടരുത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും അക്വേറിയത്തിൽ ഇട്ട് വളർത്താൻ പറ്റിയ രണ്ട് സ്പീഷീസിൽപ്പെട്ട മീനുകളെ കിട്ടി. ക്യാമറ കലേഷേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെയുള്ള ഫിഷിങ്ങിന് നീളമുള്ള റോഡിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നീളം കുറഞ്ഞ പനയുടെ നല്ലൊരു കമ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കലേഷേട്ടന് കൂടുതൽ പള്ളത്തി ഇവിടെ നിന്ന് അടിച്ചത് ചെമ്മീൻ ബെയ്റ്റ് ആയിട്ടിട്ടപ്പോഴാണ്. ചെമ്മീന്റെ തോട് കളഞ്ഞ ശേഷം അതിന്റെ ഉള്ളിൽ വരുന്ന മാംസമാണ് ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഹുക്ക് മുഴുവനായിട്ട് പൊതിഞ്ഞു വെക്കരുത്. ഹുക്കിന്റെ തുമ്പറ്റത്ത് അല്പം തൊടിച്ചു വെക്കാനേ പാടുള്ളൂ. പിന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫിഷിംഗ് ഹുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പള്ളത്തിനെ ഞാനും പിടിച്ചു. ഞങ്ങൾ ഈ മീനുകളെ ജീവനോടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പരിപാടി. ആയുർവേദ ചികിത്സയിൽ പത്തിയം പറയുമ്പോൾ പൊതുവെ മത്സ്യം വർജ്യമെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ പള്ളത്തിയും കൊഴുവയും ഉപയോഗിക്കാമെന്ന് വൈദ്യന്മാർ പറയുന്നുണ്ട്. പള്ളത്തിയിലും കൊഴുവയിലും കൊഴുപ്പിന്റെ അംശം നന്നേ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ധാരാളമായിട്ട് കിട്ടുന്ന ടൈമുകളിൽ പള്ളത്തീനെ സാധാരണയായിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. ഉപ്പ് ദേശം ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും പള്ളത്തിയെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പുതുമഴ പെയ്യുന്ന സമയത്ത് ഇവ പുഴകളിൽ നിന്നും കൂട്ടമായിട്ട് പാടങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവയെ പിടിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനവും മറ്റും മൂലം ഇപ്പോൾ കേരളത്തിന്റെ പല പുഴകളിൽ നിന്നും പള്ളത്തി ഇല്ലാതായിട്ടുണ്ട്. ഇവിടെ തുടർച്ചയായിട്ട് ഒരു 3-4 മണിക്കൂർ നിന്ന് ചൂണ്ടയിടുകയാണെങ്കിൽ 1 കിലോയുടെ അടുത്ത് പള്ളത്തി നമുക്ക് ഇവിടുന്ന് പിടിക്കാനായിട്ട് സാധിക്കും. ഈവനിംഗ് ടൈം ആയതോടുകൂടി പുതിയ പുതിയ ചൂണ്ടക്കാർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത ദിവസം തന്നെ ഒരു കിടിലൻ ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.